ഹായ് ഫ്രണ്ട്സ്, നജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമുക്കിന്ന് അറബിക് സ്വീറ്റായ ബസ്ബൂസ അല്ലെങ്കിൽ റവ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നജാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ബെല്ലൈക്കൺ ഓൾ എന്നത് കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി 3/4 കപ്പ് സെമോലിന, 3/4 കപ്പ് മൈദ, 3/4 കപ്പ് കോക്കനട്ട് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഓറഞ്ച് പൗഡർ. ഓറഞ്ചിൻ്റെ തോല് ഉണക്കി പൊടിച്ചതാണിത്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. 3 മുട്ട ഉടച്ചെടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായി പതഞ്ഞു വരുമ്പോൾ 1/2 കപ്പ് ഷുഗർ പൗഡർ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്യാം. അരക്കപ്പ് ഓയിലും 1/2 കപ്പ് തൈരും ചേർത്ത് വീണ്ടും ലോ സ്പീഡിൽ മിക്സ് ചെയ്യാം. ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അല്പാൽപ്പം ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസിന് പകരം ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുത്താലും മതി. കട്ടകളൊന്നുമില്ലാതെ നല്ല വണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ ഇത്ര ബാക്കി വന്നിട്ടുണ്ട്, പറഞ്ഞ അളവിലും അല്പം കുറച്ചെടുത്താൽ മതി. ഇനി കേക്ക് തയ്യാറാക്കേണ്ട പാത്രത്തിൽ ഓയിൽ പുരട്ടിക്കൊടുക്കാം. സ്റ്റൗവിൽ ബേക്ക് ചെയ്യുന്നവർക്ക് സാധാരണ കേക്ക് ചുട്ടെടുക്കും പോലെ തന്നെ ചുട്ടെടുക്കാം. ശേഷം ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. നമുക്കൊന്ന് പരത്തിക്കൊടുക്കാം.
ശേഷം ബദാം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ശേഷം ഒരു സ്പൂണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 30 മിനിറ്റ് 190°C ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിറപ്പ് തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് 3 ഏലക്കായയും അല്പം കുങ്കുമവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് തിളച്ചു വന്നാൽ മതി, അധികം കട്ടിയാവണമെന്നില്ല. നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് ചൂടോടെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് വെക്കാം. ഞങ്ങൾ ഇവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ശേഷം ചൂടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള ബസ്ബൂസ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. വാവ്, യമ്മി! നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ നജ്വാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ബെൽ ഐക്കൺ ഓൾ എന്നത് കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനിയും അടിപൊളി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.